ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൻ. നമുക്കിന്ന് വീട്ടിൽ തന്നെ എങ്ങനെ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ് സിറപ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വേഗം തന്നെ പോയി നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗവിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു പാത്രം എടുക്കാം. അപ്പോൾ ഇത്തിരി വലിയ പാത്രം എടുക്കണം. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഡേറ്റ്സ് എടുക്കുന്നു അതിൻ്റെ ഡബിൾ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ അരക്കിലോ ഡേറ്റ്സാണ് എടുക്കുന്നത്. ആ അരക്കിലോ ഡേറ്റ്സ് ആദ്യം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഡേറ്റ്സ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുരു ഇല്ലാത്ത ഡേറ്റ്സോ അല്ലെങ്കിൽ കുരു റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഈ പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. നമ്മൾ എത്ര ഡേറ്റ്സ് എടുക്കുന്നുണ്ടോ അതിനും നിറഞ്ഞു നിൽക്കണം, അതിന് മുകളിൽ വെള്ളം നിൽക്കണം. ആ തരത്തിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് 2 മണിക്കൂർ സോക്ക് ചെയ്ത ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലോണം കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ വെള്ളം പറ്റുന്നതിനനുസരിച്ചിട്ടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം എന്തായാലും. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ച് വറ്റിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം സ്ഥലമല്ലേ. 2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം നിറഞ്ഞു നിൽക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 1.5 മണിക്കൂറിന് ശേഷമാണ് കുക്ക് ചെയ്തിട്ട്. അപ്പോൾ നല്ലോണം എല്ലാം പൊട്ടി പൊട്ടി നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്പൂണൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറോളം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നന്നായി സോഫ്റ്റായി നല്ലോണം ജ്യൂസി ആയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റണം. അപ്പോൾ ഇടയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 2 കപ്പ് വെള്ളം എക്സ്ട്രാ കൂടി ഒഴിച്ചാൽ മതി. അതായത് നമുക്ക് സോഫ്റ്റ് ഇപ്പോൾ 2 രൂപ കപ്പ് ഒഴിക്കാം. ഇത് നല്ലോണം വെൽ കുക്ക്ഡ് ആയെന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഓരോ ഡേറ്റ്സിൻ്റെയും എന്താ പറയുക, ടെക്സ്ചറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ 2.5 കപ്പിലോ അല്ലെങ്കിൽ 2.5 മണിക്കൂറും ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലോണം സോഫ്റ്റ് അരിഞ്ഞ് കിട്ടുന്ന തരത്തിൽ, നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടുന്ന തരത്തിൽ, സോഫ്റ്റ് ആവുന്ന തരത്തിൽ നിങ്ങൾ അത്ര നേരം കുക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഞാൻ കുക്ക് ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ലോണം ഇപ്പോൾ തന്നെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലോണം പേസ്റ്റ് രൂപത്തിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ കൂടിയും ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതിൽ വെള്ളം കണ്ടില്ലേ, ഇതുപോലെ വെള്ളം വേണ്ട, ഒരുപാട് വെള്ളം നിൽക്കണ്ട. എല്ലാം കൂടി മിക്സായി നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുന്ന തരത്തിലുള്ള ടെക്സ്ചറിൽ നിൽക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അത്ര വെള്ളം മതി, അതിൽ കൂടുതൽ വെള്ളം വേണ്ട. ഞാനത് കുക്ക് ചെയ്ത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഓൾറെഡി പേസ്റ്റ് രൂപത്തിലാണ്. എന്നാലും ഒന്നും കൂടി ഇത് അതിൻ്റെ തൊലി സ്കിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി ക്രഷ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനതവിടെ നല്ലോണം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അങ്ങനെ കട്ടികളും അങ്ങനെ ഒന്നുമില്ല, ഇതിൻ്റെ തൊലിയും അങ്ങനെ ഒന്നുമില്ല, എല്ലാം അരഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു അരിപ്പെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് കുറേശ്ശെയായി അരിച്ചെടുക്കാം. അങ്ങനെ അത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്, നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ലിക്വിഡ് ഫോമിലല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫോമിലേക്ക് ഒരു തുണി വെച്ചിട്ടൊക്കെ പിഴിഞ്ഞെടുത്ത് ലിക്വിഡ് ഫോമിൽ കിട്ടും. പക്ഷേ ഒരുപാട് നഷ്ടപ്പെടും. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിനിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ ആയിട്ട് നന്നായി എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡേറ്റ് സിറപ്പ് സിറപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത്തിരി കട്ടി രൂപത്തിലാണ്. അപ്പോൾ ഇത് എത്രയുള്ള വേസ്റ്റ് വന്നത്, വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊരു പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, പ്യുവറായിട്ടുള്ള ഡേറ്റ് സിറപ്പാണ്. ഹണി ഒന്നും ആഡ് ചെയ്യുന്നില്ല, വേറെ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും പാലിലൊക്കെ കലക്കി കുടിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഡേറ്റ് സിറപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ്സ് മൈ ഓൾവേസ് ടേക്ക് കെയർ. ബൈ ബൈ.